നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതി അറിയിപ്പുകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നത് പോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ കാർഡായിട്ടുള്ള ഈ ശ്രം പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ അത് സംസ്ഥാനത്തെ എല്ലാ അസംഘടിത തൊഴിലാളികളും പ്രയോജനപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ കൂടി അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഇനി ഭാവിയിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന വിവിധ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ ലഭ്യമാവുക. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പുകളിലേക്കുള്ള അപേക്ഷാ സമയമാണ് നവംബർ മാസം എന്നൊരു കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് പ്രധാന അറിയിപ്പുകളിലേക്ക് കടക്കാം. നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും അതിശക്തമായ ന്യൂനമർദ്ദ ഫലമായിട്ട് നിലവിൽ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട മഴ വിവിധ മേഖലകളിൽ ഇപ്പോൾ പെയ്യുന്നത് കാരണം തന്നെ വിവിധങ്ങളായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങൾ അതോടൊപ്പം തന്നെ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് 32 കോടിയോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായിട്ടാണ് ഏറ്റവും പുതിയ വിലയിരുത്തൽ വന്നിട്ടുള്ളതും. കർഷകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാശനഷ്ടങ്ങൾ അതിന് എന്തെങ്കിലുമൊക്കെ ശാശ്വത പരിഹാരം കാണുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിലവിൽ വിള നശിച്ചു പോയവർക്കൊക്കെ പ്രത്യേകമായിട്ട് പ്രകൃതിക്ഷോഭം മൂലമൊക്കെ ആയതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തോടെയൊക്കെ നിലവിൽ ധനസഹായ വിതരണമുണ്ട്. അതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള കർഷകർ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ്. ശനിയാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നു. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. ഈ സമയത്താണ് നിർണായക പ്രഖ്യാപനം നടത്തിയത്. നിലവിലുണ്ടായിരുന്ന 3 വരുന്ന കർഷക വിരുദ്ധ നിയമങ്ങളാണ് ഇപ്പോൾ ഒഴിവാക്കിയതായിട്ട് അല്ലെങ്കിൽ പിൻവലിച്ചതായിട്ട് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു പോരാട്ടത്തിന്റെ ഫലപ്രാപ്തി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഒരുപാട് ആളുകളുടെ ജീവൻ പോലും ബലിയർപ്പിച്ചാണ് ഏറ്റവും വലിയൊരു പ്രക്ഷോഭത്തിന് കർഷകർ ഒന്നടങ്കം ഒറ്റക്കെട്ടായിട്ട് മുന്നേറിയത്. ഇനി അതോടൊപ്പം തന്നെ പാർലമെന്റിൽ ഇത് ഔദ്യോഗികമായിട്ട് പിൻവലിക്കുന്നത് വരെ സമരം തുടരുമെന്നാണ് കർഷക പ്രക്ഷോഭ സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കർഷകർക്ക് ക്ഷേമ പദ്ധതി എന്ന നിലയിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് 3000 രൂപ വീതം മാസം ലഭിക്കുന്ന കിസാൻ മൻധൻ യോജന പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ കോമൺ സർവീസ് സെന്ററുകൾ വഴിയും മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴിയും ആരംഭിച്ചിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള കർഷകരാണ് ഇതിലേക്ക് ആദ്യം അപേക്ഷിക്കേണ്ടത്. ഇവർ അപേക്ഷിക്കുമ്പോൾ തന്നെ ഇത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതി ആയതുകൊണ്ട് തന്നെ നിശ്ചിത പ്രായപരിധി ഒരു തുകയുണ്ടാകും. ആ തുക തന്നെ എല്ലാ മാസവും അടയ്ക്കേണ്ടതാകുന്നു. 59 വയസ്സ് വരെ തുക നിക്ഷേപിക്കണം. ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും നമ്മൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ആനുപാതികമായിട്ട് തുക നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. 60 വയസ്സ് മുതലാണ് 3000 രൂപ വീതം സ്ഥിര പെൻഷന്റെ അർഹത ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ചെറുകിട നാമമാത്ര കർഷകർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. കരമടച്ച രസീത്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, അതോടൊപ്പം തന്നെ ആധാർ കാർഡ് എന്നിവയാണ് പ്രധാന രേഖകൾ. ഇത് രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ട് ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ സാധാരണ ഫോൺ കൂടി കയ്യിൽ കരുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യുന്ന എല്ലാവരുടെയും കൈകളിൽ നിലവിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ബാങ്കിംഗ് ആപ്ലിക്കേഷനുകൾ ഉണ്ടാവും. ബാങ്ക് നൽകുന്ന ആപ്ലിക്കേഷനും അതുകൂടാതെ തന്നെ നിലവിൽ മറ്റ് നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളും ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ഓഫറുമായിട്ട് ബന്ധപ്പെട്ട സന്ദേശങ്ങൾ ഫോണിലേക്ക് എത്തിച്ചേരാറുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ സമ്മാനങ്ങൾ നമ്മൾ നേടിയിരിക്കുന്നു, അത് ക്ലെയിം ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞും വിശ്വസനീയമായ രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള മെസ്സേജുകളാണ് ഫോണിലെത്തുന്നത്. എന്നാൽ UPI പിൻ നൽകുക എന്നാണ് ഇതിലൂടെ പ്രധാനമായിട്ടും ഇവർ ആവശ്യപ്പെടുന്നത്. നിലവിൽ പാരിതോഷികം സ്വീകരിക്കുന്നതിന് വേണ്ടി UPI പിൻ അത് നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല. തുക മറ്റൊരാളിലേക്ക് അയക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ UPI പിൻ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിലവിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ നമ്മൾ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ബാങ്കിംഗ് അതോറിറ്റിയും അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസും മുന്നറിയിപ്പ് നൽകുന്നു. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് KSEB ഭാഗത്തു നിന്നാണ്. വീടുകളിൽ ഫ്യൂസിന് പകരം തന്നെ MCB പോലുള്ള, അതായത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത്. നിലവിൽ ഓവർലോഡിംഗ് മൂലമോ അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് സർക്യൂട്ട് മൂലമോ വൈദ്യുതി പ്രവാഹം സർക്യൂട്ടിലേക്ക് ബാധിക്കാനിടയായ ബന്ധപ്പെട്ട ഉപകരണങ്ങൾക്ക് നാശം സംഭവിക്കും. ഇത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് MCB ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ഫ്യൂസിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഫലപ്രാപ്തി MCB പോലുള്ള ഉപകരണങ്ങൾക്കാണ് എന്നാണ് KSEB ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ മറ്റ് പ്രധാന പദ്ധതികളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.